ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വിജയണ്ണൻ്റെ മെർസൽ എന്ന് പറയുന്ന മൂവിയിലെ മെർസൽ അരസൻ എന്ന് പറയുന്ന സോങ്. അപ്പോൾ അറ്റ്ലി ഡയറക്റ്റ് ചെയ്ത മൂവിയാണെന്നും എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്ത മൂവിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ മെർസലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുകയും പാട്ടുകളൊക്കെ വേറെ കുറേ പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മൂസിക്ക് ആവശ്യമില്ല, ഇല്ല ആവശ്യമില്ല. പിന്നെ ഈ പാട്ടിന് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. അപ്പം എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. എപ്പോഴും പറയുമ്പോൾ തന്നെ ഡാൻസ് ഒരു രക്ഷയില്ല.
അല്ല, ചില പാട്ടുകളിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള കൊറിയോഗ്രാഫി ആയിരിക്കുമല്ലോ. ഇപ്പൊ ഇറങ്ങുന്ന മിക്കവാറും പാട്ടുകളിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി. ഇത് സിമ്പിൾ ആണ്, പക്ഷെ സ്റ്റൈലിഷ് ആണ്, ഭയങ്കര നല്ല സ്റ്റൈലിഷ്, ഗ്രേസും ഉണ്ട്. ആ നല്ല ഗ്രേസും ഉണ്ട്, നമുക്ക് കാണുമ്പോൾ നല്ല ആ സൂപ്പർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊറിയോഗ്രാഫിയാണ്. ഒരു പഴയത് അത്രയും പഴയ എത്രയും സ്റ്റെപ്സ് ഉണ്ടോന്ന് അറിയില്ല, എന്നാലും നല്ല ഗ്രേസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പ് നല്ല സ്റ്റെപ്സ് ഇതിലുണ്ട്. അത് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ ആളപ്പുറാനിലേക്ക് വരുമ്പോൾ അത് പാട്ട് തന്നെയാണ്, അതിന്റെ മ്യൂസിക് ലിറിക്സ് തന്നെയാണ് ആ പാട്ടിന്റെ മെയിൻ സംഭവം. ഇതിൽ ഈ ഡാൻസ് എന്റെ ഗ്രേസ് തന്നെയാണ്. പിന്നെ ഇത്രയും കുറെ ഡാൻസേഴ്സ് വലിയൊരു ഒരു ക്യാൻവാസിൽ എടുത്തിരിക്കുന്നു എന്നുള്ള ആ സ്ഥലം, ആ ഒരു സെറ്റപ്പ്, അതെല്ലാം കൂടെ എടുത്ത് ഒരു ടിപ്പിക്കൽ വിജയണ്ണ സോങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു സോങ് ആണ്. നല്ല സോങ്ങുമാണ്. ഇത് പാടിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ, നരേഷ്, അയ്യർ, ശരണ്യ, ശ്രീനിവാസ്, വിശ്വപ്രസാദ് എന്ന് പറയുന്ന നാല് പേർ. അപ്പോൾ ജി വി പ്രകാശ് പാടിയിട്ടുണ്ട്. ലിറിക്സ് ആസ് ഓൾവേസ് വിവേകാണ്. മിക്കവാറും എയർ റഹ്മാൻ എന്നല്ല, വലിയൊരു ലിറിക്സിസ്റ്റാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പം എന്തായാലും സൂപ്പർ ആയിട്ടുള്ള സോങ് ആണ്, സൂപ്പർ പെർഫോമൻസ് ആണ്. അതിനേക്കാളും നന്നായിട്ട് എല്ലാവരും ഡാൻസേഴ്സ് എല്ലാവരും ചേർന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, എന്റെ പടത്തെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം. വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. അപ്പൊ എന്തായാലും അറ്റ്ലി വിജയ് അണ്ണ കോംബോയില് ഇനിയിപ്പം ബിഗില് ദീപാവലിക്ക് ഇറങ്ങാൻ പോവാണ്, മനസ്സിലിന് ശേഷമുള്ള മൂവി. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ബിഗിലിന് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണാം. ഓക്കെ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.